ഹലോ വ്യൂവേഴ്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് പാൽ ഉപയോഗിച്ചുണ്ടാക്കുന്ന ഒരു പനീർ ലഡു ആണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ച് 10 മിനിറ്റിനുള്ളിൽ തയ്യാറാക്കാവുന്ന ഒരു പനീർ ലഡു ആണിത്. 1/2 ലിറ്റർ പാല്, മിൽക്ക് മെയ്ഡ്, ഏലക്ക പൊടിച്ചത്, പഞ്ചസാര പൊടിച്ചത്, തേങ്ങ, നാരങ്ങ നീരെന്നിവയാണ് ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ്. 1/2 ലിറ്റർ പാൽ നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് തിളപ്പിക്കാനായി വെക്കാം. പാൽ തിളച്ചുവരുന്ന സമയം കൊണ്ട് ചിരവി വെച്ച തേങ്ങ ഒരു പാനിലേക്കിട്ട് ചെറുതായി ഒന്ന് ഉണക്കിയെടുക്കാം. തീരെ ലോ ഫ്ലെയിമിലിട്ട് വേണം നമുക്ക് തേങ്ങ ചൂടാക്കിയെടുക്കാൻ. തേങ്ങയുടെ നിറം ഒട്ടും മാറാൻ പാടില്ലെന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. തേങ്ങ ഉണങ്ങി റെഡിയായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. തിളച്ചു വന്ന പാലിലേക്ക് അല്പം ലൈം ജ്യൂസും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി പാൽ അടിയിൽ പിടിക്കാതെ നല്ലവണ്ണം വിളക്കി കൊടുക്കണം. ഞാനിവിടെ 1/2 ലിറ്റർ പാലിന് 1 നാരങ്ങയുടെ നീരാണ് എടുത്തിരിക്കുന്നത്. പാലിൻ്റെ അളവിൽ വ്യത്യാസം വരുന്നതനുസരിച്ച് ലെമൺ ജ്യൂസിലും വ്യത്യാസം വരുത്തണം. ഇനി നമുക്കിതൊരു അരിപ്പയിലേക്ക് അരിച്ചെടുക്കാം. അര ലിറ്റർ പാലിൽ നിന്ന് എനിക്ക് ഇത്രത്തോളം പനീറാണ് കിട്ടിയിരിക്കുന്നത്. പാക്കറ്റ് പാലാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ പനീർ ഇതിനകത്തുനിന്ന് കിട്ടും. ഇനി ഇതിൽ തവി കൊണ്ടമർത്തി വെള്ളം നന്നായി പിഴിഞ്ഞു കളയണം. ഇത് കൈകൊണ്ട് നന്നായി കുഴച്ചെടുക്കണം. നന്നായി കുഴയ്ക്കുംതോറും ലഡു കൂടുതൽ സോഫ്റ്റായി കിട്ടും. വളരെ ലോ ഫ്ലെയിമിൽ പനീർ ഒരു പാനിലേക്കിട്ട് അതിലെ വെള്ളം പൂർണ്ണമായിട്ടും വറ്റിച്ചെടുക്കുക. അതിനുശേഷം അതിലേക്ക് നമുക്ക് കണ്ടൻസ്ഡ് മിൽക്ക് കൂടെ ആഡ് ചെയ്യാം. ഇനി ഇവ രണ്ടും കൂടെ നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് അല്പം പഞ്ചസാര പൊടിച്ചതും അല്പം ഏലക്ക പൊടിച്ചതും കൂടെ ആഡ് ചെയ്യാം. കണ്ടൻസ്ഡ് മിൽക്ക് ഓൾറെഡി ഷുഗർ ഉള്ളത് കൊണ്ട് നമുക്ക് വളരെ കുറച്ച് പഞ്ചസാര ചേർത്താൽ മതിയാകും. ഇപ്പോൾ ഇത് പാലിൽ നിന്ന് വിട്ടുവരുന്ന പരിവമായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഉണക്കി വെച്ചിരിക്കുന്ന തേങ്ങ കൂടി ചേർത്ത് മിക്സ് ചെയ്യാം. ഇനി ഇത് ചൂടോടുകൂടി തന്നെ ലഡുവിന്റെ വലിപ്പത്തിൽ നമുക്ക് ഉരുട്ടിയെടുക്കാം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. താങ്ക് യു.